വിവാഹം കഴിഞ്ഞ് വരന്റെ വീട്ടിലെത്തിയ വധു വരന്റെ വീട് കണ്ടതോടെ വിവാഹത്തിൽ നിന്ന് പിന്മാറി. തൃശൂർ ജില്ലയിലെ കുന്നംകുളം എന്ന സ്ഥലത്താണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. കുന്നംകുളം തെക്കേപ്പുറത്താണ് വരന്റെ വീട് കാരണം ഇത്തരത്തിൽ വിവാഹം മുടങ്ങിയത്. താലികെട്ടും മറ്റ് കർമ്മങ്ങളും ചടങ്ങുകളും എല്ലാം കഴിഞ്ഞ് വരന്റെ വീട്ടിൽ കയറുന്ന ചടങ്ങിനായി വധു വരന്റെ വീട്ടിലെത്തിയതിനു ശേഷമായിരുന്നു ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായത്. വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറുമ്പോഴാണ് വരന്റെ വീട് വധുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതോടെ വധു വീട്ടിൽ കയറുമ്പോഴുള്ള അരിയും പൂവും എറിഞ്ഞ് സ്വീകരിക്കുന്ന ചടങ്ങിന് മുൻപ് തിരികെ ഇറങ്ങി ഓടുകയായിരുന്നു. ഈ വീട്ടിലേക്ക് താൻ വരില്ല എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞായിരുന്നു വധുവിന്റെ ഓട്ടം. വധു ഓടുന്നത് കണ്ട് പരിഭ്രമിച്ച ബന്ധുക്കൾ പിന്നാലെ ചെന്ന് വധുവിനെ ബലമായി പിടിച്ച് തിരികെ കൊണ്ടുവന്നു. പലരും പല രീതിയിലും ചടങ്ങിൽ പങ്കെടുക്കാൻ വധുവിനോട് ആവശ്യപ്പെടുകയും അനുനയിപ്പിക്കാനും ഒക്കെ നോക്കി. ചടങ്ങ് നടന്നതിന് ശേഷം പിന്നീട് കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് വധുവിനോട് പലരും പറഞ്ഞെങ്കിലും വധു തീരുമാനം മാറ്റാതെ ഉറച്ചു നിൽക്കുകയായിരുന്നു. 5 സെന്റ് ഭൂമിയിലാണ് ദിവസവേതനക്കാരനായ വരന്റെ വീടുണ്ടായിരുന്നത്. ഓടും ഓലയും കൂടാതെ കുറെ ഭാഗങ്ങൾ ഷീറ്റും ഒക്കെയായുള്ള ഒരു വീട്ടിൽ ഒരു പെൺകുട്ടിക്ക് വേണ്ട മിനിമം സ്വകാര്യത പോലും ലഭിക്കുന്നില്ല എന്നായിരുന്നു പ്രധാനമായും വധുവിന്റെ പരാതി. വീട്ടുകാർ കൂടി ആശങ്കയിലായതോടെ സംഭവം പോലീസ് സ്റ്റേഷനിലെത്തി. തീരുമാനത്തിൽ വധു ഉറച്ചു നിന്നതോടെ വധുവിന്റെ അച്ഛനെയും അമ്മയെയും ഉടനടി വിവാഹ മണ്ഡപത്തിൽ നിന്നും വരന്റെ ബന്ധുക്കൾ പ്രശ്നം നടന്ന വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. മകളോട് ചടങ്ങിൽ പങ്കെടുക്കണമെന്നും മാതാപിതാക്കളും ആവശ്യപ്പെട്ടു. പക്ഷേ വധു അപ്പോഴും തീരുമാനം മാറ്റാൻ തയ്യാറായിരുന്നില്ല. ഇതോടെ പ്രശ്നം കൂടുതൽ വഷളാവുകയും സംഘർഷത്തിലേക്ക് മാറാനും കാരണമായി. വരന്റെ ബന്ധുക്കളും വധുവിന്റെ ബന്ധുക്കളും തമ്മിൽ വലിയൊരു സംഘർഷവും ഉണ്ടായി. ഇതിനിടെ വധു വരനെയും വരൻ വധുവിനെയും തള്ളി പറഞ്ഞു. ഇരുവർക്കും ഈ വിവാഹത്തിൽ താല്പര്യമില്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരമുണ്ടായി. പ്രശ്നം ഗുരുതരമാണെന്നും കൂടുതൽ സംഘർഷത്തിലേക്ക് പോവുകയാണെന്നും മനസ്സിലാക്കിയപ്പോൾ നാട്ടുകാരിൽ ചിലരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. സ്ഥലത്തെത്തിയ പോലീസുകാരും വധുവിനോട് വീട്ടിൽ കയറണമെന്ന് ആവശ്യപ്പെട്ടിട്ടും വധു ഇതിന് കൂട്ടാക്കിയില്ല. പ്രശ്നങ്ങൾ ഒത്തുതീർക്കാൻ പോലീസുകാരടക്കം ശ്രമിച്ചെങ്കിലും ആ ശ്രമങ്ങളും ഫലം കണ്ടില്ല. തുടർന്ന് പോലീസ് ഇടപെട്ട് വധുവിനെ വധുവിന്റെ വീട്ടിലേക്കും വരനെ വരന്റെ വീട്ടിലേക്കും പറഞ്ഞയക്കുകയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട ചർച്ച വരുന്ന ബുധനാഴ്ച നടക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമാക്കിയത്. ഈ വീട്ടിൽ തന്നെയാണ് സഹോദരങ്ങളായ 7 പേരുടെ വിവാഹങ്ങൾ നടന്നിട്ടുള്ളതെന്നും അവർക്ക് ആർക്കുമില്ലാത്ത പ്രശ്നമാണ് വധുവിനുള്ളതെന്നുമാണ് വരന്റെ ബന്ധുക്കൾ വധുവിനെതിരായി പ്രധാനമായും ഉന്നയിച്ച ആരോപണം. വിവാഹവേദിയിൽ വരനും വധുവും കയ്യാങ്കളി നടത്തുന്നതും ബന്ധുക്കൾ തമ്മിലുള്ള സംഘർഷങ്ങളും ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ ശൗചാലയം ഇല്ലാത്തതിന്റെ പേരിൽ വധു വിവാഹത്തിൽ നിന്ന് പിന്മാറിയ വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നിരുന്നാലും ഇത്തരത്തിൽ വരന്റെ വീട് വിവാഹത്തിനിടയിൽ വില്ലനാകുന്ന ഒരു സംഭവം ഒരുപക്ഷെ ഇത് ആദ്യമായിരിക്കും. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് ടിവി.